ഞാൻ ഐ എസിന് മൂന്ന് കൊല്ലം പഠിപ്പിച്ച പരീക്ഷയാളാണ് ജോജോ മാത്യൂസ്. മൂന്ന് കൊല്ലം തോറ്റുപോയി. അവൻ ഡൽഹി ചെന്ന് ഒരു ഐ എസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഒരു 450-ലേറെ ആളുകൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഐ എസ് പാസ്സായി. അപ്പോൾ ജോജോ ഇന്നാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, ജോജോ നീ മൂന്നോണം തോറ്റയല്ലേ, പിന്നെ നീ എങ്ങനെയാണ് ഈ ആളുകളെ പഠിപ്പിക്കുന്നത്? ജോജോ പറഞ്ഞു, തോറ്റപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഇത് തോക്കുക എന്ന്. അപ്പോൾ തോക്കാതെ പഠിക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലായി. മൂന്നോണം ഞാൻ തോറ്റപ്പോൾ അതാണ് ജയത്തിൻ്റെ ലക്ഷ്യം. മൂന്നോണം തോറ്റിട്ട് ഭക്നാശനായ ജോജോ മാത്യൂസ് വീട്ടിൽ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ നേരെ റബ്ബറും നോക്കി വീട്ടിൽ കഴിഞ്ഞേനായിരുന്നു. പക്ഷെ മൂന്നോണം തോറ്റപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ പത്തണം ജയിപ്പിച്ചിട്ട് എന്നെ കാര്യം. അദ്ദേഹം വളരെ പ്രശസ്തനായ സിവിൽ സർവീസ് കോച്ച് ആയി മാറി. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ നിങ്ങൾ വായിക്കണം. അദ്ദേഹം റോക്കറ്റ് സർവീസിൽ കയറി. സതീഷ് ധവാൻ അബ്ദുൽ കലാമിനോട് പറഞ്ഞു, അബ്ദുൽ കലാം റോക്കറ്റ് അയക്കണം. റോക്കറ്റ് അയച്ചു. റോക്കറ്റ് നേരെ അറബിക്കടലിൽ പോയി വീണു. അബ്ദുൽ കലാമിന് ഉറങ്ങാൻ പറ്റിയില്ല. അബ്ദുൽ കലാമിന് ആഹാരം കഴിക്കാൻ വയ്യ. മൂന്നാമത്തെ ദിവസം സതീഷ് ധവാൻ തിരുവനന്തപുരത്ത് വന്നു. ഡയറക്ടർ ഐ എസ് ആർ ഒ അബ്ദുൽ കലാം ഒരു രാജിക്കത്ത് എഴുതി കൈക്കൊണ്ട് കൊടുത്തു. സാറേ എന്നെക്കൊണ്ട് ഈ പണി പറ്റിയല്ല, സാറ് പറഞ്ഞാണ് റോക്കറ്റ് അയച്ചത്, കടലിൽ പോയി. സതീഷ് ധവാൻ പറഞ്ഞു, എൻ്റെ കലാമേ നമ്മൾ ഇതിനു മുമ്പ് എത്രയോ റോക്കറ്റ് കടലിൽ കളഞ്ഞെന്ന് നിനക്കറിയാമോ, ഇനി നമ്മൾ എത്ര എണ്ണം കടലിൽ കളയെന്ന് നിനക്കറിയാമോ, നീ അതിൻ്റെ പേര് രാജിവെക്കാനോ? അദ്ദേഹം രാജിക്കത്തെല്ലാം കീറി ബാസ്ക്കറ്റിലിട്ട്. നമ്മളല്ലോ ആയിരുന്നെങ്കിൽ ആ ഇവൻ പോയി കിട്ടിയാൽ നമ്മൾ അനന്തരവനെ ഒന്ന് കയറ്റാമായിരുന്നു എന്ന് വിചാരിച്ചേനായിരുന്നു. അപ്പോൾ അയക്കാരോ മഹാനായ മനുഷ്യനാണ്. അടുത്ത റോക്കറ്റ് അയക്കാൻ പറഞ്ഞു. അടുത്ത റോക്കറ്റ് അങ്ങ് ശൂന്യാകാശത്തിൽ പോയി. അപ്പോൾ സതീഷ് ധവാൻ പത്രസമ്മേളനം നടത്തി. ഈ വിജയത്തിൻ്റെ ശില്പി മറ്റാരുമല്ല, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറാണ്. അവൻ്റെ പേര് എ പി ജെ അബ്ദുൽ കലാം. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പേര് കേട്ടത്. അതിനുമുമ്പ് ഈ പേര് നമ്മളാരും കേട്ടിട്ടില്ല. അബ്ദുൽ കലാം ആ സംഭവം വിവരിച്ച ശേഷം പറയുന്നു, ഫെയിൽ എന്നൊരു വാക്കില്ല, എഫ് എ ഐ എൽ, ഫെയിൽ എന്നൊരു വാക്കില്ല. ഫെയിലിൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. കാര്യങ്ങൾ പഠിക്കാനുള്ള ആദ്യത്തെ സംഭവമാണ് ഒരു പരാജയം. അതിനകത്ത് നമ്മൾ പാഠം പഠിക്കുന്നു. അബ്ദുൽ കലാം പറയുന്നു, അബ്ദുൽ കലാം ഗവൺമെൻറ്റിനൊരു പ്രപ്പോസൽ അയച്ചു. ആ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു ഡി ആർ ഡി എ വേണം, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഏജൻസി. കേന്ദ്ര ഗവൺമെൻറ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു, നാല് ഒബ്ജക്ഷൻ. അബ്ദുൽ കലാമിന് മൂന്ന് ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, ഭ്രാന്തനെ പോലെ മുറിയിൽ അങ്ങോട്ട് ചെന്നു. കൂട്ടുകാരൊന്ന് പറഞ്ഞു, കലാമേ നീ എന്തിനാണ് നീ വിഷമിക്കുന്നത്? നീ പ്രപ്പോസൽ അയച്ചു, ഗവൺമെൻറ് നാല് ഒബ്ജക്ഷൻ പറഞ്ഞു, നീ ആ നാല് ഒബ്ജക്ഷൻ ക്ലിയർ ഒന്നുകൂടെ അയക്കാൻ പറഞ്ഞു. അബ്ദുൽ കലാം നാല് ഒബ്ജക്ഷൻ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ അയച്ചു. ഇത്തവണ ഡിഫൻസ് അത് ക്ലിയർ ചെയ്തിട്ട് ഇന്ദിരാഗാന്ധിയുടെ മേശപ്പുറത്ത് വെച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുടെ മേശപ്പുറത്ത് രണ്ടു തരം ഫയൽ വരും, ഫോർ ഓർഡേഴ്സ് ഫോർ പ്രിവ്യൂസൽ. ഓർഡറുള്ള ഫയൽ ഓർഡർ ചെയ്യണം, മറ്റേത് സമയം കിട്ടുന്നെങ്കിൽ ഒന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോർ പ്രിവ്യൂസലിൻ്റെ കൂട്ടത്തിൽ ഈ ഫയൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇന്ദിരാഗാന്ധി ഈ ഫോർ ഓർഡേഴ്സ് എല്ലാം തീർന്നു, പക്ഷേ പിന്നെ ഒരു മണിക്കൂർ ബാക്കിയാണ്. എന്നാൽ അവർ വിചാരിച്ചെന്നാൽ ഈ ഫയൽ എടുത്ത് ഈ ഫയലുകൾ ഫോർ പ്രിവ്യൂസിൽ വായിച്ചേക്കാതാണ്. ഒരു തവണ ഒരു ഈ ഫയൽ വായിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി നല്ല ഫയലാണ്. ഇന്ദിരാഗാന്ധി സതീഷ് ധവാനോട് പറഞ്ഞു, നീ ഈ എഞ്ചിനീയർ എൻ്റെ അടുത്തുനിന്ന് വരാൻ പറയാമോ? സതീഷ് ധവാൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു, കലാമേ നിന്നെ പ്രധാനമന്ത്രി വിളിക്കുന്നു, പ്രധാനമന്ത്രി നിന്ന് കാണാൻ വരാൻ പറഞ്ഞു. കലാം പറഞ്ഞു, പൊന്നു സാറേ എനിക്ക് സൂട്ടില്ല, ഫൈവ് പീസ് സൂട്ടില്ല, ത്രീ പീസ് സൂട്ടില്ല, എനിക്ക് സവാരി സൂട്ടില്ല, എനിക്ക് ഷൂസില്ല സാറേ, എനിക്ക് കിട്ടുന്ന ശമ്പളം പകുതി ഞാൻ അപ്പന് അയച്ചു കൊടുക്കും, എൻ്റെ ഒരു അപ്പനും ചേട്ടനും ജീവിക്കണം, എൻ്റെ ഒരു അനന്തരവള് കോളേജിൽ പഠിക്കുകയാണ്, അവർക്ക് ഫീസ് കൊടുക്കണം, ബാക്കി പകുതി പൈസയാണ് ഞാൻ ജീവിക്കുക, എൻ്റെ ചപ്പല് പൊട്ടിപ്പറിഞ്ഞ ചപ്പലാണ്. സതീഷ് ധവാൻ പറഞ്ഞോ, മിസ്റ്റർ കലാം, യുവർ സക്സസ് ഹാസ് ഗിവൺ യു ഇനഫ് യൂണിഫോം, യു കം വിത്ത് വാട്ട് ഓവർ ഡ്രസ് യു ഹാവ് ആൻഡ് മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പഴയ വേഷവും ഒരു ചപ്പലും ഇട്ടിട്ട് പോയി. പ്രധാനമന്ത്രി ഓഫീസിൻ്റെ ഒരു 50 അടി ദൂരെ കൊണ്ട് ചപ്പൽ മാറ്റിയിട്ട്, കാര്യം ആരും കാണാൻ പറ്റത്തില്ല, ആ ചപ്പൽ പട്ടി കണ്ടാൽ കടിച്ചുകൊണ്ട് പൊക്കളെ. ആ പരുവത്തിനുള്ള രണ്ട് ചപ്പലാണ്, അതും കൊണ്ട് ഇട്ടിട്ട് പതുക്കെ നടന്ന് പ്രധാനമന്ത്രി ഓഫീസിൽ കയറി. ഇന്ദിരാഗാന്ധി എഴുന്നേറ്റ്, മിസ്റ്റർ കലാം, വണ്ടർഫുൾ പ്രപ്പോസൽ, ഐ ആം അപ്പോയിൻറ്റിങ് യു ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ഡി ആർ ഡി എ. 38 വയസ്സുള്ള കലാമിനെ ഡി ആർ ഡി എയുടെ ചെയർമാനാക്കി. ഇന്ദിരാഗാന്ധിക്കല്ലാതെ പറ്റിയല്ല, വേറെ ഏത് പ്രധാനമന്ത്രിയാണ് 60 വയസ്സ് കഴിഞ്ഞ ഒരുത്തനെ മാത്രമേ ഡയറക്ടറാക്കുള്ളൂ. 38-ാമത്തെ വയസ്സിൽ പിന്നത്തെ 22 വർഷം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം മാറ്റി. കലാം ആറ്റം ബോംബ് പൊട്ടിച്ചു പൊക്കാറിൽ, അഗ്നി മിസൈൽ വിക്ഷേപിച്ചു, ഐ സി ബി എം ഉണ്ടാക്കി, അത് വിക്ഷേപിച്ചു. ഇങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യ ലോകശക്തിയാക്കി മാറ്റിയത് കലാമാണ്. 22 വർഷം കണ്ട് ഈ സംഭവം റെക്കോർഡ് ചെയ്ത ശേഷം അബ്ദുൽ കലാം പറയുന്നു,
എൻഡ് എന്നൊരു വാക്കല്ല, ഈ എൻഡ് ഈ അവസാനം എന്നൊരു വാക്കല്ല, അതിന്റെ ഫുൾ ഫോം എഫർട്ട് നെവർ ഡൈസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് എൻഡ്, ഇ എൻ ഡി. കലാം പറയുന്നത് നോ എന്നൊരു വാക്കില്ല, നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്ത അവസരം എന്നാണ് എന്റെ ഫുൾ ഫോം. കലാം പറയുന്ന 24 ഫുൾ ഫോം ഉണ്ട്, നിങ്ങളൊക്കെ അത് വായിച്ചിരിക്കണം. ഞാൻ ഉദാഹരണത്തിന് 3 പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പരാജയം കലാമിനെ ബാധിച്ചില്ല, അതുകൊണ്ടാണ് കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത്. ഇതോടൊപ്പം നിങ്ങളുടെ പൂർവികർ ചെയ്ത പുണ്യങ്ങൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കും. കലാം തന്നെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കലാമിൻ്റെ മുത്തച്ഛൻ രാമേശ്വരത്ത് ബോട്ട് ഓടിക്കുന്ന ആളായിരുന്നു. രാമേശ്വരത്ത് വലിയ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ ആ ദേവൻ്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്, അത് ഈ ബോട്ടിൽ ഒരു 2 കിലോമീറ്റർ കൊണ്ടുപോയി ഒരു ദ്വീപിൽ വെച്ചിട്ട് ഒരു പൂജ നടത്തിയിട്ട് തിരിച്ചുകൊണ്ടുവരും. പണ്ട് ഈ ദ്വീപും ഇന്ത്യയും ഒരുമിച്ച് കിടക്കായിരുന്നു. 8-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സുനാമിയിലാണ് ദ്വീപും ഇന്ത്യയുടെ മെയിൻ ഐലൻഡും തമ്മിൽ മാറിയത്. അങ്ങനെ പൂജാരിമാരും പ്രധാന പൂജാരിയും മേൽശാന്തിയും എല്ലാം കൂടെ കൂടി ഈ വിഗ്രഹവും കൊണ്ട് ദ്വീപിലോട്ട് പോവാണ്. പെട്ടെന്നൊരു ഭയങ്കര തിരമാലയുണ്ടായി, ബോട്ട് ക്യാപ്സൈസ് ചെയ്തു, എന്നാലും ദേവന്റെ വിഗ്രഹം വെള്ളത്തിൽ വന്നു. എല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കലാമിൻ്റെ മുത്തച്ഛനെടുത്ത് വെള്ളത്തിൽ ചാടി 10 അടി ചെന്ന് വിഗ്രഹത്തെ അടി കൂടെ താങ്ങി പൊക്കി മേളി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴത്തേക്ക് ശ്വാസം പോയി, അദ്ദേഹം വീണ്ടും വെള്ളത്തിൽ പോയി. അദ്ദേഹം വീണ്ടും ബലം പ്രയോഗിച്ച് മേളി വന്ന് ബോട്ടിൻ്റെ സൈഡിൽ പിടിച്ചു. അന്നാ വിഗ്രഹം താഴെ പോയിരുന്നെങ്കിൽ 200 താഴ്ച ഉണ്ട് അവിടെ. അന്നത്തെ ഒരു ടെക്നോളജി വെച്ച് ആ വിഗ്രഹം പൊക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് വല്ല ഡ്രഡ്ജർ കൊണ്ടുപോയിട്ടേലും പൊക്കാൻ പറ്റും. രാമേശ്വരം ക്ഷേത്രത്തെ മഹാപുരോഹിതൻ കലാമിൻ്റെ മുത്തച്ഛനോട് പറഞ്ഞു, ഈ വിഗ്രഹം വെള്ളത്തിൽ പോയിട്ട് ഈ ബോട്ടിലുണ്ടായിരുന്ന ഒരു പൂജാരിയും ഒരു മേൽശാന്തിയും വെള്ളത്തിൽ ചാടിയില്ല. നീ ഒരു മുസ്ലിമാണ്, പക്ഷെ നീ നിൻ്റെ ജീവൻ പണയപ്പെടുത്തി അടിച്ചെന്ന് ദേവനെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ 3 വെള്ളത്തിൽ അടിയിലേക്ക് താഴേക്ക് പോയോ അതിൻ്റെ 100 ഉയരത്തിലേക്ക് നിന്റെ മക്കൾ ഉയർന്നു പൊങ്ങുമെന്ന് പറഞ്ഞു. ആ വല്യപ്പൻ്റെ മക്കളൊന്നും ആയില്ല, പക്ഷെ കൊച്ചുമക്കളുടെ കാലം എത്തിയപ്പോൾ 100 പൊങ്ങിയത്, ഇന്ത്യയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് പൊങ്ങി അബ്ദുൽ കലാം. അപ്പോൾ നമ്മുടെ പൂർവികർ നന്മയൊക്കെ ചെയ്ത മനുഷ്യരാണെങ്കിൽ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. കുടുംബത്തിൻ്റെ അനുഗ്രഹം അതും ഒരു പ്ലസ് ഫാക്ടറാണ്.